ഹായ് കോട്ടയം കുഞ്ഞച്ചൻ അറസ്റ്റിൽ ഇങ്ങനെ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അത്ര കാര്യമാക്കി എടുത്തിട്ടൊന്നുമില്ല പക്ഷേ സോഷ്യൽ മീഡിയയിലാകെ കോട്ടയം കുഞ്ഞച്ചൻ അറസ്റ്റിൽ എന്നാണ് ഇപ്പോൾ വാർത്ത കോട്ടയം കുഞ്ഞച്ചൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെപ്പോലെ എനിക്കും മമ്മൂട്ടിയുടെ ആ കഥാപാത്രം തന്നെയാണ് ഓർമ്മയിൽ വരുന്നത് പക്ഷേ ഇതല്ല ഇത് ഈ കാണുന്ന ആളാണ് നമ്മുടെ പുതുപ്പള്ളിയിലെ എം എൽ എ ചാണ്ടി ഉമ്മൻ്റെ കൂടെ നിൽക്കുന്ന ഈ ഇയാൾ ചാണ്ടി ഉമ്മൻ്റെ കൂടെ മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ കൂടെയും ആളുണ്ട് അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല സാറ് ചെന്നിത്തല സാറെന്തോ അവാർഡെന്തോ കൊടുക്കുന്ന പോലെയാണ് ഇനി അവാർഡ് കൊടുക്കാണോ എന്തെങ്കിലും മറ്റെന്തെങ്കിലും കാര്യത്തിൻ്റെ പേരിൽ അഭിനന്ദിക്കണോ എന്താണെന്നറിയില്ല എന്തായാലും ചെന്നിത്തല സാറിൻ്റെ കൂടെയുള്ള ഫോട്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ നിലവിലെ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരിക്കുന്ന സിംഹമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെയുണ്ട് ഇതാണ് കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്നത് ഇങ്ങനെയുടെ പണി സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾക്കെതിരെ ഏത് രീതിയിലും എന്തു തോന്നിവാസവും പറയുക എന്നുള്ളതാണ് ഇയാളുടെ പോസ്റ്റുകളൊന്നും ഞാൻ കാണിക്കുന്നില്ല നിലവിൽ ഈ കോട്ടയം കുഞ്ഞച്ഛനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡി വൈ എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സെഗാവ് എ എ റഹീം എം പിയുടെ ഭാര്യ അമൃത റഹീമിനെയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ നേതാവായിരുന്ന അന്തരിച്ച പി ബിജുവിൻ്റെ ഭാര്യ ഹർഷയെയും ഉൾപ്പെടെ നിരവധി ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു എന്ന കാരണം കൊണ്ട് മാത്രം നിരവധി സ്ത്രീകളെ വളരെ മോശമായി അധിക്ഷേപിക്കുന്നു എന്നുള്ളതാണ് പൊതുപ്രവർത്തന രംഗത്തുള്ള വനിതകളെയും പൊതുപ്രവർത്തകരുടെ ഭാര്യമാരെയും കുടുംബത്തെയും ലൈംഗിക വൈകൃതങ്ങളോടെ കോട്ടയം കുഞ്ഞച്ചൻ എന്ന പേരിലുള്ള ഫേസ്ബുക്ക് അക്കൗണ്ട് വഴിയാണ് ഇയാളുടെ പ്രവർത്തനം ഇനി കോട്ടയം കുഞ്ഞച്ചൻ ആരാണെന്നറിയണ്ടേ ഈ കോട്ടയം കുഞ്ഞച്ചൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കോടങ്കര വാർഡ് പ്രസിഡൻ്റാണത്രേ അത് മാത്രമല്ല കേട്ടോ ഇയാൾ തന്നെ ഫേസ്ബുക്കിൽ പറയുന്നത് പ്രകാരം കെ എസ് യു നെയ്യാറ്റിൻകര അസംബ്ലി വൈസ് പ്രസിഡൻ്റ് കെ എസ് യു ചെനയ്ക്കൽ മണ്ഡലം പ്രസിഡന്റ് ഇങ്ങനെ തുടങ്ങി കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളാണിത് ചില്ലറക്കാരനല്ല എന്ന് നേരത്തെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ചാണ്ടി ചാണ്ടിയുമ്മന്റെ കൂടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ രമേശ് ചെന്നിത്തല സാറിൻ്റെ കൂടെ എന്തിന് ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെ വരെ ഇച്ചങ്ങായുടെ ഫോട്ടോ ഉണ്ട് അപ്പോൾ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട കക്ഷിയാണ് ഇവനാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് പൊതുപ്രവർത്തന രംഗത്ത് ഇടപെടുന്ന വനിതകൾക്കെതിരെ പൊതുപ്രവർത്തകരായ ആളുകളുടെ ഭാര്യമാർക്കെതിരെ കുടുംബത്തിനെതിരെയൊക്കെ പച്ചക്കൊരുളുപ്പുമില്ലാതെ അശ്ലീലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതും ലൈംഗിക ചുവയോടുകൂടെ പലതരത്തിലുള്ള പോസ്റ്റുകളുണ്ട് ഞാനതൊന്നും കാണിക്കുന്നില്ല ഇതിനോടകം തന്നെ മറ്റു പലയിടങ്ങളിൽ നിന്നായും നിങ്ങളതൊക്കെ കണ്ടിട്ടുണ്ടാകും ഈ അബിൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെ ഇതുപോലൊരു കേസിൽ അറസ്റ്റ് ചെയ്തിട്ട് ഈ സമയം വരെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഞെട്ടിയിട്ടില്ല അവർക്കിതൊരു വലിയ വാർത്തയുമല്ല ഇവനെപ്പോലുള്ള നാടികൾ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തെമ്മാടിത്തം സൈബർ ആക്രമണമല്ല സൈബർ അറ്റാക്കല്ല എന്തു തോന്നിയാസവും പറയാണ് അതിനുള്ള ലൈസൻസ് ഉണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ വല്ല ഇടതുപക്ഷ പ്രവർത്തകരുമായിരുന്നെങ്കിലുള്ള ഒരു അവസ്ഥയാണ് ആലോചിക്കേണ്ടത് നിങ്ങൾ എന്തായാലും കൊള്ളാം ഇവനെപ്പോലുള്ള നാറികൾക്കൊക്കെ ഇങ്ങനെ തന്നെയാണ് പണി കിട്ടേണ്ടത് സോഷ്യൽ മീഡിയയിൽ എന്ത് തോന്നിയാസവും ആർക്കെതിരെയും പറയുക ഏത് രീതിയിലും ആരെയും അധിക്ഷേപിക്കുക ഇത്തരം ആളുകൾക്ക് ഇത് തന്നെയാണ് കിട്ടേണ്ടത് അപ്പം നോക്കൂ നിങ്ങൾ ഈ യുവതി ആരാണ് എന്നെനിക്കറിയില്ല ഞാൻ ഈ മുഖം മറക്കുന്നുണ്ട് പക്ഷേ മുഖം പോലും മറക്കാതെ ഈ കോൺഗ്രസ് നേതാവ് അയാളുടെ അക്കൗണ്ടിൽ തന്നെ പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണിത് എന്നിട്ട് അതിന് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ നോക്കിക്കേ നിങ്ങൾ ഇങ്ങനെ ആർക്കെതിരെയും രാഷ്ട്രീയ വിരോധത്തിൻ്റെ ഭാഗമായി എന്ത് തോന്നിയാസവും തെമ്മാടിത്തവും അടിച്ചറക്കുന്ന അശ്ലീല ചുവയോടുകൂടി എന്തും പറയാൻ മടിക്കാത്ത ഇത്തരം ആളുകൾക്ക് ഈ നാട്ടിൽ മാധ്യമങ്ങളുടെ വലിയ പിന്തുണ കിട്ടും അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ഐ ഡിയിലൂടെ നിരന്തരം തോന്നിയാസം പറയുന്ന ഈ കോൺഗ്രസ് നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ടും അവർക്കത് വലിയ വിഷയമല്ലാതാവുന്നത് എന്തായാലും ഇവനെപ്പോലുള്ളവർക്കൊക്കെ ഇങ്ങനെ തന്നെയാണ് പണി കൊടുക്കേണ്ടത് എന്നതാണ് അങ്ങനെ നമ്മുടെ കോട്ടയം കുഞ്ഞച്ചൻ കോൺഗ്രസ്സുകാരുടെ പൊന്നോമന പുത്രൻ രാഹുൽ മാങ്ങക്കൂട്ടത്തിൻ്റെയും അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിൻ്റെ ആളുകളുടെയൊക്കെ ഏറെക്കുറെ ആളുകളുടെയൊക്കെ ഏർപ്പാട് ഇങ്ങനെയൊക്കെ തന്നെയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ വി ടി ബൽറാമിനെ പോലുള്ള രാഹുൽ മാങ്ങാക്കൂട്ടത്തിലെ പോലുള്ള ആളുകളാണ് പിന്നെ നമ്മുടെ ഒറ്റപ്പാലത്തെ ഡോക്ടർ ഇവരെയൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ ഇപ്പോഴത്തെ ഇതിൻ്റെ നേതൃത്വം അനിൽ ആൻ്റണി പോയ ശേഷം മനസ്സിലായില്ലേ എന്തായാലും ഇതുപോലെ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി എന്ത് തോന്നിയാസവും പറഞ്ഞു കൊണ്ടിരിക്കുന്ന സകലർക്കും ഇതൊരു പാഠമാകട്ടെ എന്നത് തന്നെയാണ് മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അബു അരികിക്കോട്